بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിലോ ഉണർവിലോ കാണുന്നതിന് ഏറ്റവും എളുപ്പമുള്ളതും ഉറപ്പുള്ളതുമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൊന്നാണ് സ്വലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുക എന്നുള്ളത് വളരെ അറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണണം അല്ലെങ്കിൽ ഉണർവിൽ തന്നെ കാണണം എന്ന നിയ്യത്തിൽ സ്വലാത്തുൽ ഫാത്തിഹ അധികരിപ്പിച്ച് ചൊല്ലാറുണ്ട്. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ ധാരാളമായിട്ട് ചൊല്ലിയ പല ആളുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിലും ഉണർവിലും കണ്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നൗഷാദ് വാഖവി ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കേൾക്കണ്ടായി. അപ്പം അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, 100,000 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളൊരു ഇത്താത്താൻ്റെ അനുഭവത്തെക്കുറിച്ചിട്ട്. ഇന്നലെ എനിക്കൊരു ആൾ മെസ്സേജ് അയച്ചു, ഒരു കൂട്ടുകാരൻ മെസ്സേജ് അയച്ചു. അപ്പോൾ അതിലവർ പറയുന്നത്, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള അവരെ അനുഭവത്തെക്കുറിച്ചിട്ടാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണുകയുണ്ടായി സ്വലാത്തുൽ ഫാത്തിഹ അധികരിപ്പിച്ച കാരണത്താൽ. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്ന ഉണർവിൽ തന്നെ കണ്ടിട്ടുള്ള ഒരാൾ അവരുടെ അനുഭവം പറഞ്ഞിട്ട് ആ അനുഭവം വിവരിച്ചു കൊണ്ടിട്ട് ഒരു മെസ്സേജ് അയക്കാണ്ടായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇൻഷാല്ലാ ഇന്ന് ഞാൻ പറയുന്നത്. അത് കുറച്ച് മുമ്പാണ് അവർ എനിക്ക് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്, പഠിത്തുന്നല്ല കുറേ മുമ്പാണ് ഇൻഷാല്ലാ. അപ്പം അവരെ മെസ്സേജ്, അവർ എനിക്കൊരു വോയിസ് മെസ്സേജാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അത് അതേപോലെ ഞാൻ കൊടുക്കുന്നില്ല, കാരണം ആ ആളുടെ പ്രൈവസി അത് ബാധിക്കരുതല്ല ഇൻഷാല്ലാ. അപ്പോൾ അവരെന്താണോ പറഞ്ഞത് അത് അതേപോലെ തന്നെ ഞാൻ പറയാം. അപ്പം ഇത് കേൾക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളെന്ത് ചെയ്യാം, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രൈക്കായിട്ടുള്ള നമ്മളെ ഹൃദയത്തിൽ ഏറ്റവും തട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ അവർ എനിക്ക് അയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഹലോ സയ്യിദ് തിജാനി, ഞാൻ താങ്കളുടെ യൂട്യൂബ് ചാനൽ ഒരു വർഷത്തോളമായി കാണാറുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹയും ചൊല്ലാറുണ്ട്. പിന്നെ താങ്കളുടെ റബീഉൽ അവ്വലിലെ ഇത് കേട്ടിട്ട് എല്ലാ ദിവസവും മൻഖൂസ് മൗലൂദും പതിവാക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് രണ്ട് സന്തോഷം ഉണ്ടായി, അത് പറയാൻ നിങ്ങളെ നമ്പർ അന്വേഷിച്ചു നടന്നതായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ രാവിലെ യൂട്യൂബിൽ നിന്ന് ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ 1000 എണ്ണത്തിൻ്റെ എണ്ണം ഒക്കെ കിട്ടൂലേ, ഇങ്ങനെ യൂട്യൂബിലായിട്ടുള്ള ചാനലിൽ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്ക് അതും കേൾക്കാം, അതോടൊപ്പം തന്നെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയും ചെയ്യാം. ഞാൻ എണ്ണമൊന്നും പിടിക്കാറില്ല. ഫോണിൽ ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കുമ്പോൾ ഞാനും ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അസറ് നിസ്കരിച്ചിരിക്കുമ്പോൾ, അസറ് നിസ്കരിച്ച് കഴിഞ്ഞ് ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൃദയത്തിലായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റി. നല്ല സിംഹാസനത്തിൽ, സ്വർഗത്തിലൊരു സിംഹാസനം എങ്ങനെയുണ്ടാവോ അതുപോലെയുള്ളൊരു സിംഹാസനത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ ആകെ ഞെട്ടിത്തരിച്ചു പോയി. എന്താണെന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി ഞാൻ. അങ്ങനെ അത് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് പിന്നെയും ഇതുപോലെ ഒരു ദർശനം എനിക്കുണ്ടായി. അസറ് നിസ്കരിച്ച് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ പെട്ടെന്ന് ഹൃദയത്തിൽ നല്ല സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം എനിക്ക് കിട്ടി. ആ സിംഹാസനം തന്നെ എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ വർണ്ണിക്കുക, ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് അവരൊരു മെസ്സേജ് ഉണ്ടായിരുന്നത്. ഇതിലും കൂടുതൽ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ഇവിടെ എന്തില്ല, ഞാൻ പറയണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ള മെസ്സേജിലെ കണ്ടൻറ്റ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഹൃദയത്തിലായിട്ട് കണ്ടു, അവർ കാണുകയുണ്ടായി. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യം എന്താണെന്ന് അറിയാം. ഒന്ന്, അവർ പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്, അവർ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ അവർ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. യൂട്യൂബിൽ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ വീഡിയോകൾ, 1000 എണ്ണൊക്കെ ചൊല്ലുന്ന 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ലെങ്ത്തുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. അങ്ങനെ അതുപോലെയുള്ള വീഡിയോകൾ പ്ലേ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനോടൊപ്പം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക, സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കുക, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക.
അത് വല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മത് കേൾക്കുക, അതോടൊപ്പം തന്നെ അത് ചൊല്ലുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുത്ത് വലിയ പ്രതിഫലമുള്ളൊരു കാര്യമാണ്. പല ആളുകളും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത്, നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് സ്വലാത്തുൽ ഫാത്തിഹ പ്ലേ ചെയ്യിപ്പിച്ച് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും മൗലീദ് നമ്മൾ പ്ലേ ചെയ്തിട്ട് യൂട്യൂബിലാവട്ടെ നമ്മളെ ഫോണിൽ പ്ലേ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ, സ്വലാത്തുകൾ പ്ലേ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ, അതൊക്കെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണുന്നതിന് സഹായിക്കുന്ന കാര്യമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ മെസ്സേജിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം, അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർ കാണുന്നത് ഒരു സിംഹാസനത്തിലിരിക്കുന്നതായിട്ടാണ്, ഒരു സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്നതായിട്ടാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്. അപ്പോൾ അവർ അതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ആ സിംഹാസനത്തെക്കുറിച്ചിട്ട് പോലും വർണ്ണിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മനോഹരമാണ് ആ സിംഹാസനം. പിന്നെ ഞാനെങ്ങനെയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് പറയുക, ആ സിംഹാസനത്തിലിരിക്കുന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് വർണ്ണിക്കാൻ പറ്റുക? കാരണം ആ സിംഹാസനത്തെ കുറിച്ചിട്ട് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്തിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ അവർ പറയുന്നുണ്ട്, ആ ഒരു വോയ്സ് പറയുന്നുണ്ട്, അതിലവർ പറയുന്നുണ്ട് എനിക്ക് ഇനിയും ഇതുപോലെ എനിക്ക് ഹബീബായ തങ്ങളെ കാണണം, ഞാൻ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ഒരാൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹ കേട്ടുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി, അതിൻ്റെ പറക്കാത്തല അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള തൗഫീക്ക് കൊടുത്തു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും എന്ത് ചെയ്യുക, ഒരുപാട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കുക, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക, നമ്മളെ സ്വലാത്തുൽ ഫാത്തിഹയിലായിട്ട് ജീവിക്കുക, നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹയായിട്ട് മാറുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ കാണാനുള്ള തൗഫീക്ക് ഇൻഷാ അല്ലാഹ് എന്തായിട്ടും നൽകും. നമ്മൾ ഒരുപാട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണെങ്കിൽ ഫുൾ ടൈം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദിക്റിലായിട്ട് സ്വലാത്തുൽ ഫാത്തിഹയിലായിട്ട് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ദർശനം നമുക്ക് ഒരുപാട് തവണ നൽകും. ഒരു തവണയൊന്നുമല്ല, ഒരുപാട് തവണ നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കട്ടെ. പലപ്പോഴും ഉള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം, നമുക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റാത്തത് നമ്മുടെ ഹൃദയങ്ങളിലുള്ള മാലിന്യം കൊണ്ടായിരിക്കും. അപ്പോൾ അത്തരം മാലിന്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാക്കട്ടെ. ആ ഹൃദയത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്ത് ഒഴിവാക്കട്ടെ. ആ മാലിന്യങ്ങൾ മുഴുവൻ പോകാനുള്ള മാർഗം എന്താണ്? സ്വലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുക, സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ പറയണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയത്തിൽ ആ ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തെ നിറച്ച് നൽകട്ടെ. ഓരോ നിമിഷവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉണർവിലും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തവണ സ്വപ്നത്തിലും കാണാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ അലിഞ്ഞില്ലാതായിട്ട് തങ്ങളോടുള്ള ഇഷ്ടത്തിൽ ജീവിച്ചിട്ട് ആ ഒരു പ്രണയത്തിൽ മരിച്ചിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ തലവെച്ച് കടന്ന് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് അധികരിപ്പിച്ച ആളുകളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ആമീൻ ആമീൻ. ബിജായ് നബീൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.